അവസരത്തിനായി കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കർത്താവിന് വിലയിരുമായിരുന്ന വേദഭാഗം വായിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ഒരു സന്ദേശം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ കർത്താവിന്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നു. സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്നപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബെയിലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ്രഹത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ മനോഹരമായ വേദവാക്യത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എബ്രായ ലേഖനം 12:18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രണ്ട് നിലയിലുള്ള പ്രസ്താവനകൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയില്ല. അതിലൊന്ന്, നിങ്ങൾ എന്തിന്റെ അടുക്കൽ അല്ലല്ലോ വന്നിരിക്കുന്നത് എന്ന് ഓർപ്പിച്ച ശേഷം, അതിന്റെ ആരംഭത്ത് അങ്ങനെ ഓർപ്പിച്ച ശേഷം നാം വായിച്ച വേദവാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ നാം എന്തിന്റെ അടുക്കൽ അഥവാ എവിടെ വന്നിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഞാൻ ആ വേദഭാഗത്തിന്റെ ആരംഭം അവസാനം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 12-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, സ്ഥൂലമായതും ദീർഘസ്ഥതുമായ പർവ്വതം മേഘദോഷ കുരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത് പഴയനിമ ആരാധനയുടെ ഒരു ചിത്രമാണ്. എബ്രായ ലേഖന കർത്താവ് പരക്കെ പൗലോസ്ലിഹായാണ് ഈ ലേഖനം പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഞാൻ സ്ഥലഭേദത്തിന്റെ ന്യായങ്ങളൊന്നും തെളിവുകളൊന്നും നിലത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എബ്രായ കർമാചാരങ്ങൾ, ദേവാലയവും ആരാധനയും യാഗങ്ങളും പരിചയമുള്ള എബ്രായ കർമാചാരങ്ങൾ നന്നായി പരിചയമുള്ള എബ്രായ ക്രൈസ്തവർക്കാണ് ദൈവത്തിന്റെ ദാസന് ഈ ലേഖനം എഴുതുന്നത്. ഒന്നോട് വ്യക്തമായി പറഞ്ഞാൽ, പഴയ നിയമ ആരാധനയും പഴയ നിയമ യാഗങ്ങളും ചട്ടങ്ങളും ദേവാലയവും പരിചയമുള്ള ആരാധന പരിചയമുള്ള പഴയ നിയമ ആരാധനയുടെ വ്യക്തമായ ചിത്രം അറിയാവുന്ന പഴയ നിയമ യാഗങ്ങളും വ്യക്തമായി അറിയാവുന്ന എബ്രായ ക്രിസ്ത്യാനികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അവർ പണ്ടായിരുന്ന ആരാധനയെ സംബന്ധിച്ച് ഓർപ്പിച്ച ശേഷം ആ പഴയ ആരാധനയുടെ അടുക്കലല്ല ഇന്ന് രാത്രി വന്നിരിക്കുന്നത് അവരെ ഓർപ്പിക്കുകയാണ്. പഴയ നിയമത്തിന്റെ ആരാധന, പഴയ ആരാധന കർത്താവിന്റെ വചനം പറയുമ്പോൾ അത് അക്ഷരത്തിന്റെ ആരാധനയാണ്, അത് ന്യായപ്രമാണത്തിന്റെ ആരാധനയാണ്. പഴയ നിയമ ആരാധനയിൽ ആരാധനക്കാരന് ഭയം ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, സ്ഥൂലമായതും തീകത്തതുമായ പർവ്വതം മേഘതമസ് കൂരിട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം ഇവയെല്ലാം മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ്. ഇതെല്ലാം മനുഷ്യനെ ഭയരഹിതനാക്കി ആരാധിക്കുവാൻ അവന്റെ ഉള്ളത്തിൽ ഭയം ജനിപ്പിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് എന്നൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളത്തിൽ ഭയമുള്ളവരായി അവർ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം ദൂരമാറി നിന്ന് കണ്ടും അഭിവന്ദിച്ചും ആരാധിച്ചു പോകുന്നവരല്ല. പണ്ട് ആരാധന കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയമായിരുന്നു, അന്ന് അടുത്തു ചെല്ലുവാൻ കഴിയാതെ ദൂരമാറി നിന്ന് കണ്ടും അഭിവന്ദിച്ചും ആരാധിച്ചും അവർ മടങ്ങിപ്പോയെങ്കിൽ ദൈവത്തോടുകൂടെ 40 രാവും 40 പകലും വസിച്ച മോശ പോലും ആ കാഴ്ച കണ്ടിട്ട് ഞാൻ അച്ഛനെ പേടിച്ചു വിറയ്ക്കുന്നു പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. തിരുവചനം പറയുമ്പോൾ ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അത് അന്തരീക്ഷത്തിൽ ശക്തമായി മാറ്റുലിക്കൊള്ളുമ്പോൾ
ഈ വക എല്ലാം ആ പഴയ നിയമ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം ഭയം ജനിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ആരാധന അവർക്ക് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം കഴിയുന്ന ഭയപ്പെടുന്ന ഒരു സ്ഥലത്തല്ല. നമ്മൾ നാമും ദൂരമാണ് എന്ന് കണ്ടു അഭിനന്ദിച്ചു ആരാധിച്ചു പോവുകയല്ല, അടുത്തു വന്ന് ഏതോ പറയുമ്പോൾ കൃപാസനത്തുങ്കിലോളം അടുത്തു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പദവിയെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ നമ്മുടെ ചിന്താ വിഷയമായിരിക്കുന്നത് അതിന്റെ അവസാന വാക്യമാണ്. താഴോട്ട് നാം വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ രാത്രി ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിപ്പാൻ വന്നിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒരു ഇടത്തല്ല, ദൂരമാറി നിന്ന് കണ്ടും അഭിവന്ദിച്ചും ആരാധിച്ചു പോകുന്ന അകലം വിട്ടുള്ള ആരാധനയല്ല, അടുത്തു വന്ന് എവിടെ വരെ കൃപാസനത്തോളം അടുത്തു വന്ന് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കൽ വന്ന് ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ്രഹത്തിന് അടുക്കൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നാം എവിടെയാ വന്നിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ അടുക്കൽ. യേശു ക്രിസ്തുവിനെ എവിടെ പറയുന്നത്? യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. ഈ രാത്രി ആ മധ്യസ്ഥന്റെ അടുക്കലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ഒക്കെ രണ്ടോ മൂന്നോ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അരുളിച്ചത് കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഈ രാത്രി നമ്മുടെ നടുവിലുള്ള ഈ മധ്യസ്ഥൻ അവൻ എല്ലാവരും കൈവിടപ്പെട്ട നിസ്സഹായനായ ഒരു മശിഹായായിട്ടല്ല നമ്മുടെ നടുവിൽ അവൻ വെളിപ്പെട്ടിരിക്കുന്നത്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവരുടെ ചോദിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച പാതാളത്തെ ജയിച്ച ജയവീരനാണ് നമ്മുടെ കർത്താവ്. ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ നടുവിലുള്ളവൻ അധികാരമുള്ളവനാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി അവൻ സകലത്തിന്മേലും അധികാരമുള്ളവനാണ്. ഈ ലോകത്തിലെ പല അധികാരികളും നമുക്കറിയാം, ഇവിടെയുള്ള അധികാരികൾക്കും അധികാരങ്ങൾക്കും പരിധിയുണ്ട്, അത് ലിമിറ്റഡ് ആണ്. പല അധികാരങ്ങളും ചില പ്രവിശ്യകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ പല ഉന്നതാധികാരത്തിനും അധികാരത്തിലിരിക്കുന്നവരുടെയും അധികാരങ്ങൾ ലിമിറ്റഡ് ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അധികാരത്തിന് പരിധിയില്ല. അവന്റെ അധികാരം അൺലിമിറ്റഡ് ആണ്. സ്വർഗത്തിലും ഭൂമിയിലും സകലത്തിന്മേലും അധികാരമുള്ളവൻ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരമുള്ളവനാണ്. നമ്മുടെ പാപം പരിഹരിപ്പാൻ അധികാരമുള്ളവനാണ്. നമ്മുടെ രോഗത്തിന്റെ കെട്ടുകൾ അഴിപ്പാൻ അധികാരമുള്ളവനാണ്. നമ്മുടെ സകല പ്രശ്നങ്ങളെയും പരിഹരിപ്പാൻ അധികാരമുള്ളവനാണ്. ഈ രാത്രിക്കാലം നീ ഏത് വിഷയത്തിനും ഭാരപ്പെട്ടിരിക്കുന്നുവോ നിന്റെ സകല ഭാരങ്ങളെ നീക്കി നിന്റെ പാപത്തിന്റെ കെട്ടുകൾ അഴിച്ച് നിന്നെ വിശുദ്ധീകരിപ്പാൻ നിന്നെ വിടുവിപ്പാൻ നിന്നെ സൗഖ്യമാക്കുവാൻ നിന്നെ സഹായിപ്പാൻ ശക്തനായ കർത്താവാണ് ഈ മധ്യസ്ഥൻ. ആ മധ്യസ്ഥന്റെ അടുക്കലാണ് ഇന്ന് രാത്രി നാം വന്നിരിക്കുന്നത്. ഈ രാത്രി നമ്മുടെ ചിന്താ വിഷയമായിരിക്കുന്നു അതിന്റെ അവസാന ഭാഗമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നാം എവിടെ വന്നിരിക്കുന്നു? ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കൽ അത്ര നിങ്ങൾ വന്നിരിക്കുന്നു. താഴെ വളരെ വായിക്കുമ്പോൾ ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. സംസാരിക്കുന്ന രക്തത്തിനടുക്കലാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ രാത്രി അല്പസമയം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ രക്തത്തെ സംബന്ധിച്ച്, യേശു ക്രിസ്തുവിന്റെ രക്തത്തെ സംബന്ധിച്ച് ചില ചിന്തകൾ ഓർമ്മിപ്പാൻ ഞാൻ പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളുടെ ആത്മീയജീവിതത്തിന് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ഈ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ ഹൃദയങ്ങളോടും ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. മനുഷ്യ രക്തം സംസാരിക്കുമോ? കർത്താവിന്റെ വിളിയിൽ രക്തം സംസാരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയും. ഒന്നുകൂടെ വ്യക്തമായി നാം ആ ഭാഗം ചിന്തിക്കുമ്പോൾ അത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന് കേൾവിക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ രക്തം നമ്മോട് ഗുണകരമായി സംസാരിക്കും. ഈ രക്തത്തിന്റെ ശബ്ദം കേൾപ്പാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ രക്തം നമ്മോട് ഹൃദ്യമായി സംസാരിക്കും. നമ്മുടെ ഗുണീകരണത്തിന്, നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ സൗഖ്യത്തിന്, നമ്മുടെ വിടുതലിന് ആ ഗുണകരമായി സംസാരിക്കുന്ന ഈ രക്തം. ഒരല്പസമയം ഈ രക്തത്തിന്റെ ശബ്ദം ശ്രവിക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ പ്രാരംഭ ഭാഗമായി യേശു ക്രിസ്തുവിന്റെ ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന അരുമനാഥൻ രക്തത്തിന്റെ ചില ക്വാളിറ്റീസ്, ചില പ്രത്യേകതകൾ നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഒന്നാമത്തെ കാര്യം, ഈ രക്തം ജീവിക്കുന്ന രക്തമാണെന്നാണ്. സാധാരണ മനുഷ്യരക്തം, മുറിവുകളിലൂടെ നമ്മുടെ ശരീരത്തിലെ മുറിവുകളിലൂടെ രക്തം ഈ ഭൂമിയിൽ ഊറ്റപ്പെട്ടാൽ
നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഉതിർന്നു വീഴുന്ന ഒഴുകി വീഴുന്ന രക്തം അത് നിമിഷങ്ങൾക്കുള്ളിൽ നിർജീവമായി തീരുന്ന കാണുവാൻ കാണാൻ കഴിയും. അത് നിർജീവമായി നമ്മുടെ ആ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ, ജീവരക്താണുക്കൾ അത് നിർജീവമായി ഈ രക്തം മറ്റ് നിറങ്ങളായി തവിട്ട് നിറമായിട്ട് മറ്റും മാറ്റപ്പെടുന്ന കാണുവാൻ കഴിയും. അതിന്റെ അർത്ഥം ആ രക്തം നിർജീവമായി തീർന്നുവെന്നാണ്. മനുഷ്യരക്തം ഉഷരഭൂമിയിൽ ഊറ്റപ്പെട്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് നിർജീവമായി തീരുമെങ്കിൽ ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും കൂടെ സമീപം ഒഴുകുന്ന ആ രക്തം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം, ആ 1900 പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ ആ ഉന്നതത്തിൽ ഒഴിക്കപ്പെട്ട ഈ രക്തം അത് ഇന്ന് രാത്രിയിലും അത് മരിച്ച രക്തമല്ല, അത് ജീവിക്കുന്ന രക്തമാണ്. ഒന്നാമത്തെ പ്രത്യേകതയാണ്, മനുഷ്യന്റെ രക്തം നിമിഷങ്ങൾക്കുള്ളിൽ നിർജീവമായി തീരുമെങ്കിൽ കഴിഞ്ഞ 2000 വർഷമായിട്ടും യേശു ക്രിസ്തുവിന്റെ ഊറ്റപ്പെട്ട രക്തം അത് നിർജീവ രക്തമല്ല, അത് ജീവിക്കുന്ന രക്തമാണ്. എബ്രായ ലേഖനകാരൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ രക്തത്തെ കുറിച്ച് പറയുന്നത് അത് സംസാരിക്കുന്ന രക്തമാണ്. ആ രക്തം ഈ ദിവസങ്ങളിൽ അനേക ജനകോടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ ഈ രക്തം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒന്നാമത്തെ വിശേഷണം അതാണ്, ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. രണ്ടാമതായി ഈ രക്തത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത് ഇവിടെ ഈ രക്തത്തെ വേറൊരു രക്തത്തെ ആ രക്തത്തോട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ രക്തത്തെ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ഏത് രക്തത്തോടാണ്? ഭൂമിയിലെ ആദ്യത്തെ നീതിമാനും ദൈവത്താൽ സാക്ഷ്യം പേറിയ ഹാബെയിലിന്റെ രക്തം ഈ ഭൂമിയിൽ കിടന്ന യൂഷര ഭൂമിയിൽ കിടന്ന ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആരാണ് ഹാബെയിൽ? ഹാബെയിൽ വിശ്വാസത്താൽ കായിന്റേതിലും ഉത്തമമായ യാഗമർപ്പിച്ച് ദൈവത്തിങ്കിൽ നിന്ന് ദൈവത്തിന്റെ ആ ദാസൻ എന്ന ദൈവത്താൽ സാക്ഷ്യം പേറിയ ഉത്തമഭക്തനായ ഹാബെയിലിന്റെ രക്തം ഈ യൂഷര ഭൂമിയിൽ കിടന്ന ദൈവത്തോട് നിലവിളിക്കുക. എന്താ ഹാബെയിൽ രക്തം നിലവിളിക്കുന്നത്? ദൈവമേ, നിരപരാധിയായ നിർദോഷിയായ എന്റെ രക്തത്തോട്, എന്റെ രക്തത്തെ ചൊരിയിച്ച, എന്റെ ജീവനെ അപഹരിച്ച, എന്റെ രക്തത്തെ ചിഹ്നിച്ച എന്റെ സഹോദരനോട് പ്രതികാരം ചെയ്യണമേ എന്ന് ഹാബെയിലിന്റെ രക്തം ആ ഈ ഉഷര ഭൂമിയിൽ കിടന്നുകൊണ്ട് പ്രതികാരത്തിന് വീട് നിലവിളിക്കുമ്പോൾ കാൽവരുടെ ഉന്നതത്തിൽ നാം ഒരു നിലവിളി കേൾക്കുകയാണ്. ഭാരമുള്ള മരക്കുറിച്ച് അവരുടെ തോളിൽ വെച്ച് ഗോൽഗോഥായുടെ ചുരം കയറ്റി വീണു എഴുന്നേറ്റും ഗോൽഗോഥായുടെ മുകളിലെത്തി ഭാരമുള്ള പച്ച പൈൻ മരക്കുറിച്ച് എന്റെ ഹരിമനാഥന്റെ തോളിൽ നിന്ന് അവരിറക്കി വെച്ചു, അതിന്മേലെ അവനെ മരവത്തി കിടത്തി, കൈകൾ വിരിച്ചു വെച്ച്, കാലുകൾ ചേർത്തു വെച്ച്, കൂർത്തുമുറുത്ത കാരനുമാണികൾ എന്റെ ഹരിമനാഥന്റെ കൈത്തണ്ടകളിലും കാലുകളിലും ആഞ്ഞടിച്ചു കയറ്റുമ്പോൾ ആ മുറിപ്പാടുകളിലൂടെ ആണിപ്പാടുകളിലൂടെ ജീവരക്തം, ആ ചുടുരക്തം പുറത്തേക്ക് ശക്തമായി ചീറ്റി ഒഴുകുമ്പോൾ പ്രാണവേദനയിൽ പിടയുന്ന ഹരിമനാഥൻ ആ ജീവരക്തം അവന്റെ കൈകളിലൂടെ ശക്തമായി പുറത്തേക്ക് ആ ഒഴുകി വരുമ്പോൾ ആ രക്തം ചൊരിയിച്ചവരോട് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുകയല്ല, ഈ രക്തം ചെയ്യുന്നവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമയ്ക്കായി നിലവിളിക്കുകയാണ്. പഴയ നിയമ ഭക്തന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ എന്റെ ഹരിമനാഥന്റെ രക്തം പാപക്ഷമയ്ക്കായി നിലവിളിക്കുകയാണ്. ഇന്ന് രാത്രിയിലും പാപക്ഷമയ്ക്കായി നിലവിളിക്കുന്ന ഹാബെയിൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, സ്നേഹിത നിന്റെ സമീപയുണ്ട്, ആ രക്തം നിന്റെ പാപക്ഷമയ്ക്കാൻ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നീ ഒരു പാപിയാണെങ്കിൽ പാപത്തിന് അപൂർണമായ മോചനം പ്രാപിപ്പാൻ കഴിയാതെ ഇന്നും പാപത്തിന്റെ കെട്ടുകൾ നിന്നെ വലിഞ്ഞു മുറുക്കി ജീവിതത്തിൽ സമാധാനമില്ലാതെ ശാന്തിയില്ലാതെ പാപത്തിന്റെ വിഷമുള്ളുകളിൽ അകപ്പെട്ട് ശാപത്തിൽ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിക്കാലം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപം പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ ഒരു സമയവയുണ്ട്. ആ രക്തത്തിനടുക്കലാണ് നീ വന്നിരിക്കുന്നത്. ഈ രക്തം നിർദോഷ രക്തമാണ്, ഈ രക്തം നിഷ്കളങ്ക രക്തമാണ്. പാപവസ്ത്രവും മൃദുപാരമ്പര്യമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുന്നത് പൊന്ന വെള്ളി മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ഈ കുഞ്ഞാടിന്റെ വലിയൊരു രക്തം നിമിത്തമാണ്. ആ രക്തം ഇന്ന് രാത്രി നമ്മുടെ സമീപയുണ്ട്. ആ രക്തത്താൽ കഴിവ് പ്രാപിപ്പാൻ ഈ രാത്രിക്കാലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ കർത്താവ് നാമത്തിൽ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇന്നൊക്കെ 28 വർഷങ്ങൾക്ക് മുമ്പ് 1970 February 9 രാത്രി ആ കാൽവരിയിൽ പൊട്ടിയൊഴുകിയ പുണ്യാഹ രക്തത്താൽ സാധുവായ പാപിയായ എന്റെ ജീവിതത്തിന്റെ പാപത്തിന് പരിഹാരം പ്രാപിപ്പാൻ എനിക്കിടയായിത്തീർന്നു. ഒരു ആറാസ്റ്റ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ഹൈന്ദവത്തിന്റെ കർമാചാരങ്ങളിലൂടെ മുൻപോട്ട് പോയ എന്റെ ജീവിതത്തിൽ എന്റെ യൗവനപ്രായത്തിൽ ലക്ഷ്യമില്ലാതെ എന്റെ പാപം എന്റെ ജീവിതത്തിലെ താളം തെറ്റിച്ച്, ലക്ഷ്യം തെറ്റിച്ച്, ഉത്തരം കിട്ടാത്ത 100 ചോദ്യങ്ങളുമായ ജീവിതത്തിൽ സമാധാനമില്ലാതെ എവിടെയെങ്കിലും പോയി ജീവിതം അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച് എന്റെ ജീവിതത്തിൽ
1970 ഫെബ്രുവരി 9 രാത്രിയിൽ ഒരു സുവിശേഷകന്റെ സുവിശേഷ പ്രസംഗത്തിൽ ഈ രക്തത്തെക്കുറിച്ച് നീ കേൾക്കുവാനിടയായിത്തീർന്നു. എന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ ആ പരമബലിയായിത്തീർന്ന ദൈവകുമാരനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാനിടയായി. അന്ന് രാത്രി എന്റെ ജീവിതം കർത്തൃകരങ്ങൾ സമർപ്പിക്കുവാൻ, എന്റെ പാപത്തിന്റെ പൂർണ്ണമായ പരിഹാരം പ്രാപിപ്പാൻ, ആ കാൽവറയിൽ ഒഴുകിയ പുണ്യാഗ്രഹത്താൽ എന്റെ പാപത്തിന്റെ കഴുകൽ പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി തീരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതുകൊണ്ട് ഈ രക്തം പാപക്ഷമയ്ക്കാൻ നിലവിളിക്കുന്ന രക്തമാണ്. മൂന്നാമതായി ഈ രക്തത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ രക്തം അടയാളമായി നിലകൊള്ളുകയാണ്. നാം വായിക്കുന്നത് ഹാബേലിനെ മൂത്ത സഹോദരനായ കായൻ അവന്റെ യാഗത്തിൽ പ്രസാദിക്കാതെ വന്നപ്പോൾ, ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിക്കുന്ന കണ്ടപ്പോൾ അവൻ കോപം ജ്വലിച്ച് തന്റെ അനുജനായ ആ ഹാബേലിനെ കൂട്ടിക്കൊണ്ട് വയലിൽ കൊണ്ടുപോയി അവനോട് കയർത്ത് അവന്റെ മേൽ അവനെ ആക്രമിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, അവന് രക്തം ചൊരിയിച്ചു, അവനെ കൊന്ന് വയലിൽ പൂഴ്ത്തിയെന്ന് വായിക്കും. അപ്പോൾ ഈ ഹാബേലിന്റെ മേൽ നിന്ന് തെറിച്ചു വീണ രക്തം കായന്റെ ഉടുപ്പിന്മേൽ പതിഞ്ഞിരിക്കുകയാണ്, രക്തം അടയാളമായിരിക്കുകയാണ്. അവൻ തന്റെ വസ്ത്രത്തിലേക്ക് നോക്കിയപ്പോൾ ഹാബേലിന്റെ രക്തം, തന്റെ അനുജന്റെ രക്തത്തിന്റെ മുറിപ്പാടുകൾ തന്റെ ശരീരത്തിൽ, അവനെ രക്തത്തിന്റെ അടയാളം കണ്ടു ഭയന്നു. അവൻ പറഞ്ഞു, എന്റെ വസ്ത്രത്തിന്മേൽ എന്റെ അനുജന്റെ രക്തത്തിന്റെ അടയാളം, എന്നെ ആരെങ്കിലും കണ്ടാൽ അവൻ എന്നെ കൊന്നുകളയും. അവൻ പ്രാണഭയത്താൽ ഓടുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, അവൻ ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി എന്ന് വായിക്കും. ഞാൻ പറയട്ടെ സ്നേഹിതരെ, ഹാബേലിന്റെ രക്തം അടയാളം വീണപ്പോൾ ആ രക്തത്തിന്റെ അടയാളം അവനെ, കായിനെ ദൈവസന്നിധി ഓടിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യ രക്തം പാപനിമിത്തം ദൈവസന്നിധി അന്യപ്പെട്ടു പോയ, ദൈവസന്നിധി ഓടിപ്പോയ അനേക ജനകോടികളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന രക്തമാണ്. ഒരു രക്തം മനുഷ്യനെ ദൈവത്തെങ്കിൽ നിന്ന് ഓടിച്ചു കളഞ്ഞെങ്കിൽ, അന്യപ്പെടുത്തി കളഞ്ഞെങ്കിൽ, അരുമനാഥനായ യേശു ക്രിസ്തുവിന്റെ രക്തം അനേക ജീവിതങ്ങളെ അന്യപ്പെട്ടു പോയ, ദൈവസന്നിധി വിട്ട് അന്യപ്പെട്ടു പോയ അനേക ജീവിതങ്ങളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന രക്തമാണ്. ഈ രക്തത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാലാമതായി ഈ രക്തത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യ ജാതിയുടെയും രക്തം ശാസ്ത്രവിധി അനുസരിച്ച് 4 ഗ്രൂപ്പുകളിൽപ്പെടും. രക്തഗ്രൂപ്പ് അറിയാൻ വയ്യാത്ത ആളുകൾ എന്നില്ല, എല്ലാ മനുഷ്യർക്കും രക്തഗ്രൂപ്പ് അറിയാം. പ്രധാനമായി 4 ഗ്രൂപ്പുകൾ, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, ഇങ്ങനെ പ്രധാനമായ 4 ഗ്രൂപ്പുകൾ. ഈ ശാസ്ത്രവിധി അനുസരിച്ച് ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് രക്തം ആവശ്യമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു മേജർ ഓപ്പറേഷനോ മറ്റോ വിധേയമായി തുറന്നാൽ രക്തം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതേ ഗ്രൂപ്പിൽപ്പെട്ട രക്തമേ നൽകുകയുള്ളൂ. എന്നാൽ ഗ്രൂപ്പ് മാറി സാധാരണ രക്തം നൽകുകയില്ല. ഗ്രൂപ്പ് മാറിൽ രക്തം കെടുത്താൽ അത് ചിലപ്പോൾ അപായം സംഭവിക്കാമെന്ന് കരുതി വിദഗ്ധരായ മെഡിക്കൽ വിദഗ്ധന്മാർ അതേ ഗ്രൂപ്പിൽപ്പെട്ട രക്തമേ ഈ രോഗിക്ക് നൽകുകയുള്ളൂവെങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട രക്തം അതേ ഗ്രൂപ്പിൽപ്പെട്ട രക്തമേ നൽകുകയുള്ളെങ്കിൽ, ഇവിടെ നമ്മുടെ മുമ്പിൽ ഒഴുകുന്ന ഈ രക്തം, നാം കടന്നു വന്നിരിക്കുന്ന ഈ രക്തം ഈ വിധ ഗ്രൂപ്പുകളിൽ ഒന്നും പെടാത്ത രക്തമാണ്. എന്താ ഈ രക്തത്തിന്റെ ഗ്രൂപ്പിന്റെ വിശേഷതെന്ന് ചോദിച്ചാൽ, ഈ രക്തം എല്ലാ ഗ്രൂപ്പുകാർക്കും കൊള്ളാമെന്നുള്ളതാണ്. ലോകത്തിലുള്ള മനുഷ്യന്റെ രക്തം അതേ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് നൽകുകയുള്ളൂവെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിശേഷത ഇതെല്ലാ ഗ്രൂപ്പുകാർക്കും ഈ രക്തം ഉപയോഗിക്കാൻ തക്കവണ്ണം കഴിയും. എല്ലാ ഗ്രൂപ്പുകാർക്കും ഈ രക്തം കൊള്ളാം. അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ട ഒന്നുകൂടെ പറഞ്ഞാൽ, ശിവംപിള്ള എന്ന് പറയുന്ന ദൈവദാസൻ നിങ്ങളോട് കർത്താവിനെ കുറിച്ച് പ്രസംഗിപ്പനിടയാകുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, യേശു ക്രിസ്തു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകാരുടെ മാത്രം രക്ഷിതാവല്ല, അവൻ സകല മനുഷ്യവർഗത്തിനും വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ച രക്ഷകനാണ്. ഈ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ ഗ്രൂപ്പുകാർക്കും, എല്ലാ മതക്കാർക്കും, എല്ലാ ജാതികൾക്കും ഉപയുക്തമാണ്, സഹായമായ രക്തമാണ്. നാനാ ജാതി മതസ്ഥർ, ലോകത്തുള്ള എല്ലാ ജാതികളെയും രക്ഷിപ്പാൻ യേശു ക്രിസ്തു രക്തത്തിന് ശക്തിയുണ്ട്. ആ രക്തത്തിനടുക്കലാണ് ഇന്ന് രാത്രി നാം വന്നിരിക്കുന്നത്. വിവിധമായ ഗുണവിശേഷങ്ങളുള്ള സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കലത്രേ ഇന്ന് രാത്രി നീ വന്നിരിക്കുന്നത്. നാം ആ വേദഭാഗം കുറെ കൂടെ പ്രാർത്ഥനാപൂർവ്വം ചിന്തിച്ചാൽ അവിടെ നമുക്ക് ഒരു കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരാഹ്വാന ശബ്ദം നമുക്ക് കേൾക്കുവാൻ കാണാൻ കഴിയും. ഈ പ്രസംഗം ശ്രദ്ധിക്കുന്നത് സമയം വരെയും ഈ രക്തത്തിന്റെ അടുക്കൽ പാപക്ഷമയ്ക്കായി, വിടുതലിനായി, ഉദ്ധാരണത്തിനായി ഈ രക്തത്തിന്റെ അടുക്കൽ കടന്നു വരാതെ
അന്യപ്പെട്ടു നിൽക്കുന്ന ദേഹിയോട് ഇന്ന് രാത്രി ഒരു ക്ഷണത്തിന്റെ ശബ്ദം കൂടെയുണ്ട്. ഇന്ന് രാത്രി അകന്നു നിൽക്കുന്ന സ്നേഹിത, ഈ രക്തം നിന്നെ ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കലേക്ക് മാടി വിളിക്കുകയാണ്. അനേക ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം കഴിയാതെ അവരുടെ പാപം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുമ്പോൾ ഇന്നും അനേകർക്ക് ദൈവത്തെ സേവിപ്പാൻ ആഗ്രഹമുണ്ട്, ദൈവത്തെ വേണ്ടതുപോലെ പിൻപറ്റുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്കത് കഴിയാതിരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ പാപമാണ്. പാപം അനേകരെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുമ്പോൾ ഈ രാത്രികാലം പരിശുദ്ധനായ യേശു ക്രിസ്തുവിന്റെ രക്തം ജീവിതങ്ങളെ മാടി വിളിക്കുകയാണ്. നിങ്ങൾ കടന്നു വരൂ, നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി അർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ രക്തത്തിന്റെ ശബ്ദം കേട്ട്, ഹാബെയിൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഈ പുണ്യാഹ രക്തത്തിന്റെ ശബ്ദം കേട്ട് ഈ രാത്രികാലം നിങ്ങളുടെ മോചനത്തിനായി വിടുതലിനായി യേശു ക്രിസ്തുവിന്റെ സഹിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. താവിന്റെ വലിയൊരു വചനം അമ്പതാം സംഘത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടിവരുത്തി. അൻപതാം സംഘത്തിന് അഞ്ചാം വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്, അകന്നുപോയ ജനവർഗത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് യാഗങ്ങളാൽ മാത്രമാണ്. ഏതാണ് യാഗം? പഴയ നിയമത്തിൽ പാപം ചെയ്ത മനുഷ്യൻ, ദൈവസന്നിധി അന്യപ്പെട്ടു പോയ മനുഷ്യൻ, വീണുപോയ മനുഷ്യൻ, അവൻ വീണ്ടെടുപ്പാനായി ദൈവം വെച്ച മാർഗം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ദൈവത്തെങ്കിൽ നിന്ന് ഈ വീണ്ടെടുപ്പിന്റെ ശബ്ദം കേട്ട ജനം, വിടുതലിന്റെ സ്വരം കേട്ട ജനം രക്തച്ചൊരിച്ചിട്ടുള്ള യാഗം അർപ്പിക്കുവാനായി തുടങ്ങി. ആട്ടുകുട്ടന്മാരുടെയും കാളക്കിടാങ്ങളുടെ രക്തം അവർ അർപ്പിച്ചു പാപത്തിന് മോചനത്തിനായി. എന്നാൽ ആ യാഗങ്ങളൊന്നും അതിൽ തന്നെ പൂർത്തീകരണമുള്ളതായിരുന്നില്ല. ഈ വർഷം യാഗത്തിന്റെ പരിഹാരത്തിനായി ആടുകളെ അർപ്പിച്ചാൽ അടുത്ത വർഷം അർപ്പിക്കേണ്ടിയിരുന്നു, അതിന്റെ അടുത്ത വർഷം അർപ്പിക്കേണ്ടിയിരുന്നു. ഇങ്ങനെ ആണ്ടോടാണ്ട് ആവർത്തിച്ച് യാഗമർപ്പിച്ച് പാപപരിഹാരത്തിന് വേണ്ടി പ്രയത്നിച്ച മനുഷ്യൻ ആ ജീവിതത്തിൽ പൂർണ്ണമായ വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയാതെ ക്ഷീണിച്ചവശനായ മനുഷ്യൻ, അവൻ ആ ഹൃദയത്തിൽ വേദനപ്പെട്ട് ആ ദൈവത്തോട് നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനും മരണത്തിനും അധീനമായ എന്റെ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും. ചങ്ക് തുറന്ന ഹൃദയം തുറന്ന് വേദനയോടെ നിലവിളിച്ച മനുഷ്യൻ നിലവിളി ദൈവസന്നിധിയിലെത്തി സ്വർഗസിംഹാസനത്തെ ചലിപ്പിക്കുന്ന നിലവിളി, അവന്റെ 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 ഹൃദയം തുറന്നുള്ള നിലവിളി ദൈവസിംഹാസനത്തെ ചലിപ്പിച്ചു. ദൈവം പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളൂ വിചാരിക്കാതെ ദാസരൂപം എടുത്ത് എന്നും നിങ്ങളും ഒരു കേവല മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച് 33 തെരുവയസ് വരെ പരസ്ത്രീക തെരുക്കളും നെടുകയും കുറുകയും നടന്ന് അനേക ആലംബരം വിഷന്നവർക്ക് ആഹാരം നൽകി, ആ രോഗികൾക്ക് സൗഖ്യം നൽകി, പാപികൾക്ക് മോചനം നൽകി, താൻ ഈ ലോകത്തിൽ വന്ന മഹാദൗത്യം മുഴു മാനവകുലത്തിന്റെയും പാപഭാരം സ്വന്തം തോളിലേന്തി ആട്ടുപറ്റന്മാർക്കും കാളക്കിടാങ്ങൾക്കും പരിഹരിപ്പാൻ കഴിയാത്ത പാപത്തിന്റെ പൂർണ്ണമായ പരിഹാരം തന്റെ സ്വന്തം യാഗത്തിലൂടെ, ആ മകൾ യാഗത്തിലൂടെ, ആ മകൾ ബലിയിലൂടെ കാൽവറി നിവർത്തിച്ചുകൊണ്ട് പാപിയായ മനുഷ്യൻ എന്നേക്കുമായി തന്റെ രക്തത്താൽ ഉദ്ധാരണം വരുത്തി. ആ ഉദ്ധാരണമാണ് കാൽവറിയിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. കാൽവറിയിൽ നമ്മുടെ അരുമനാഥൻ തന്റെ ജീവനെ അർപ്പണം ചെയ്യുമ്പോൾ, കാൽവറിയിൽ അവൻ നൊന്തുപിടഞ്ഞ് മരിക്കുമ്പോൾ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ വിഷം മട്ടോളം താൻ ഊറ്റിക്കുടിക്കുമ്പോൾ, ആ കൊടും യാതനയിൽ പ്രാണവേദനയിൽ ദൈവപുത്രൻ നൊന്തുപിടഞ്ഞ് മരിക്കുമ്പോൾ, കാൽവറിയിൽ താൻ മൊഴിഞ്ഞ മൊഴികളിൽ ആറാമത്തെ മൊഴി, അവസാന മൊഴികളിൽ ഒരു മൊഴി നിവർത്തിയായി എന്ന, നിവർത്തിയായി എന്ന ആ പദത്തിന്റെ മൂലഭാഷയിൽ, മൂലഭാഷയായ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് തെറ്റലസ്റ്റായി എന്ന പദമാണ്. തെറ്റലസ്റ്റായി എന്ന വാക്കിന്റെ അർത്ഥം, ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പെയ്ഡ് ഇൻ ഫുൾ എന്നാണ്. പെയ്ഡ് ഇൻ ഫുൾ എന്ന് പറഞ്ഞാൽ മുഴുവനും കൊടുത്തു വീട്ടിന്ന്. എന്നാ മുഴുവനും കൊടുത്തു വീട്ടിന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആട്ടുകൊറ്റന്മാർ രക്തങ്ങൾക്കും കാളക്കിടാങ്ങളുടെ രക്തങ്ങൾക്കും കൊടുത്തു വീട്ടുവാൻ കഴിയാത്ത പാപത്തിന്റെ കടം, നമ്മുടെ നേർച്ച താഴ്ചകൾ കൊണ്ടും നമ്മുടെ വഴിപാടുകൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും വീട്ടുവാൻ കഴിയാത്ത പാപത്തിന്റെ വലിയ കടം, നമ്മുടെ യാതൊരു കർമ്മ പ്രവൃത്തികൾ കൊണ്ടും വീട്ടുവാൻ കഴിയാത്ത നമ്മുടെ പാപത്തിന്റെ വലിയ കടം എനിക്കും നിങ്ങൾക്കും വീട്ടുവാൻ കഴിയാതിരുന്നപ്പോൾ നമ്മുടെ അരുമനാഥൻ എന്റെയും നിങ്ങളുടെയും പാപക്കിടം താൻ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് തന്റെ വലിയൊരു രക്തം ആ കടത്തിന് പരിഹാരമായി അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി പാപത്തിന് പരിഹാരം വരുത്തി, അതാ നിവൃത്തിയായി എന്ന് പറയുന്നതിന്റെ അർത്ഥം.
അങ്ങനെ പാപത്തിന്റെ കടം എന്നേക്കും നമുക്ക് പരിഹാരമായി നൽകിയെങ്കിൽ, അത് പരിഹരിച്ചെങ്കിൽ, ഇനി നമ്മുടെ പാപങ്ങൾക്ക് ഒരു കടവും ശേഷിക്കുന്നില്ല. ഇനിയും പാപത്തിന് പരിഹാരത്തിനായി നേർച്ച കാഴ്ചകളോ വഴിപാടുകളോ ദാനധർമ്മങ്ങളോ ആചാരങ്ങളോ യാതൊരു കർമ്മവും യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. ആ മഹൽയാഗം നിർവഹിക്കപ്പെട്ടതോടുകൂടി നമ്മുടെ പാപത്തിന് പൂർണ്ണമായ പരിഹാരം വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും പാസ്റ്ററെ ഞാൻ എന്തു ചെയ്യണം? ഞാൻ പറയാം സഹോദരങ്ങളെ, നാം എന്ത് ചെയ്യണം? യു ജസ്റ്റ് ബിലീവ് ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ്. ഇന്ന് രാത്രി അത് പൂർണ്ണമായി വിശ്വസിക്കുക. എന്റെ പാപങ്ങൾക്കായി കർത്താവായ യേശുക്രിസ്തു എന്റെ ജീവനെ ക്രൂശിൽ അർപ്പിച്ചു, പാപപരിഹാരം നിർവഹിച്ചു, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായത്, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തിന് പരിഹാരം അവിടെ വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപപരിഹാരം വരുത്തി ഹനുമനാഥ രക്ഷക, അങ്ങനെ ഞാൻ എന്റെ കർത്താവ് നിശ്ചിതമായി സ്വീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവന് സന്നിധി സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരുവനാണ് യഥാർത്ഥമായി രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കഴിയുന്നത്. വേദപുസ്തകം പറയുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. ഇന്ന് വരെയും പാപത്തിന് പൂർണ്ണമായി പരിഹാരം പ്രാപിപ്പാൻ കഴിയാതെ, മോചനം പ്രാപിപ്പാൻ കഴിയാതെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പാപത്തിന്റെ കടം പൂർണ്ണമായി അവിടെ പരിഹരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. ഈ നേർച്ച കാഴ്ചകൾ കഴിക്കേണ്ട, വഴിപാടുകൾ വേണ്ട, യാതൊരു ആചാരങ്ങളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. പാപപരിഹാരം നിർവഹിച്ച ദൈവകുമാരനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിക്കൂ. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുദിക്കൂ. കർത്താവിനോട് ഏറ്റു പറയൂ, ഇന്ന് രാത്രികാലം മോചനം എന്റെ കർത്താവിന്റെ പക്കലുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇവിടെ എബ്രായലേഖന കർത്താവ് പറയുന്നത് ആ രക്തത്തിനടുക്കൽ അത്രേ സംസാരിക്കുന്ന, നിങ്ങളോട് ഗുണകരമായി സംസാരിക്കുന്ന ആ രക്തത്തിനടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാനിത് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ വിഷയത്തോടെ ബന്ധത്തിൽ ഒരു നിർവികാരത ചിലരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ചില സഭക്കാരുടെ ഉപദേശമാണ്, ചില പാസ്റ്റർമാരുടെ ഉപദേശമാണെന്ന് പറഞ്ഞ് ഇതിനെ നിഷേധിക്കാൻ ധാരാളം ആളുകളുണ്ട്. ഇന്ന് രാത്രി ഞാൻ പാസ്റ്ററുടെ ഉപദേശമല്ല പറയുന്നത്, ചില സഭക്കാരുടെ ഉപദേശമല്ല പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവചനം, ദൈവത്തിന്റെ വിലയേറിയ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വചനം, ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരം. ഒന്നുകൂടെ വ്യക്തം ഞാൻ പറയട്ടെ, ഈ പുണ്യാഹ രക്തത്തിന്റെ സ്വരം നിങ്ങളുടെ കാതുകളിൽ വന്ന് അലയ്ക്കുകയാണ്. ഇതിനോട് ഇന്ന് രാത്രി നിങ്ങൾ മറുതലിക്കരുതെന്നൊരു ഒരു 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 അപേക്ഷ കൂടെ എനിക്കുണ്ട്. ഞാൻ അങ്ങനെ വളരെ ഭയത്തോടെ പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യമുണ്ട്. സാധാരണ ഒരു 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 പ്രസംഗം കേൾക്കുന്നത് പോലെ നാം ഇതിനെ വിലയിരുത്തി ഇതിനെ ലിമിറ്റ് ചെയ്യുവാൻ ഇന്ന് രാത്രി ഇടയാകരുതെന്ന് എനിക്ക് എന്റെ കേൾവിക്കാരുടെ അപേക്ഷയുണ്ട്. കാരണം ഈ രക്തത്തോട് നാം അടുത്തു വരുമ്പോൾ ഇന്ന് രാത്രി ഈ രക്തത്തോട് നാം ഏത് ആറ്റിറ്റ്യൂഡിൽ നാം ഇടപെടുന്നു, ഏത് ആറ്റിറ്റ്യൂഡിൽ നാം അതിനെ അഭിമുഖീകരിക്കുന്നു എന്ന് നാം ശാന്തമായി ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഈ രക്തത്തോട് ഏത് നിലയിൽ ഇടപെട്ടാലും ഈ രക്തം റിയാക്റ്റീവ് പവറുള്ള രക്തമാണ്, ഈ രക്തം പ്രതികരിക്കുന്ന രക്തമാണ്. ഞാൻ ചില കാര്യങ്ങളിലൂടെ ഇന്ന് രാത്രി ആഴത്തിൽ ഇറങ്ങി ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ രക്തത്തോട് ഞാൻ അതുകൊണ്ട് ഒരു സുവിശേഷകൻ നിലയിൽ എനിക്ക് ഇന്ന് രാത്രി കാലം ഈ വചനത്തിന്റെ മുൻപിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാനൊരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി നിങ്ങളുടെ സമീപയുള്ള ഈ രക്തത്തോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്? വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദിസ് ബ്ലഡ്? ഈ രാത്രികാലം നിങ്ങളുടെ മനോഭാവം, ഒരു പക്ഷേ ഞാനിത് സംസാരിക്കുമ്പോൾ, ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ പല ചിന്തകൾ വരാം. എനിക്ക് രക്തത്തോട്, ഈ രക്തത്തിന്റെ ഉപദേശത്തോട് ഒരു പ്രതികരണവുമില്ല. ഞാനിത് വെറുതെ കേൾക്കുന്നതിനുള്ള മനോഭാവം, ഒരു നിസ്സംഗ ചിന്താഗതി, ഒരു നിർവികാരിയായിട്ടുള്ള ചിന്താഗതി. ചില ആളുകൾക്ക് ഇതിനോട് ഇത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളത്തിൽ ഒരു മറുതലിപ്പിന്റെ ചിന്ത, ഇങ്ങനെ വിവിധ നിലകളിൽ ഈ രക്തത്തോടുള്ള മനോഭാവം ഉണ്ടായെന്ന് വരാം. എന്നാൽ ഈ രാത്രി വളരെ ഭയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ, ഈ രക്തത്തോടെ നാം ഏത് നിലയിൽ പ്രതികരിച്ചാലും ഏത് നില ഇടപെട്ടാലും ഈ രക്തം പ്രതികരിക്കുന്ന രക്തമാണെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുക. ഞാനത് വെറുതെ അങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല, തിരുവനന്തപുരം താളുകളിൽ നിന്ന് ഈ രക്തത്തോടെ വിവിധ നിലകളിൽ ഇടപെട്ട ചില ആളുകളെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അവർക്കുണ്ടായ അനന്തര അനുഭവങ്ങളും വളരെ വേഗത്തിൽ ചില വാക്കുകൾ ഓർപ്പിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നാം ഏത് പുസ്തകം പരിശോധിക്കുമ്പോൾ ഈ രക്തത്തോടെ വിവിധ നിലകളിട്ട നാല് കൂട്ടം ആളുകളെ കാണുവാൻ കഴിയും. അവർ ഒന്നാമത്തെ കൂട്ടം യേശു ക്രിസ്തുവിന്റെ നിർമ്മല രക്തത്തെ 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞ യൂദായാണ്. യൂദ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തെ 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു നാം വായിക്കും. ആ ഭാഗം നാം ചിന്തിക്കുമ്പോൾ
യൂദ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാം എന്ന ഭാവേന മഹാപുരോഹിതന്മാരുടെ ചേംബറിലേക്ക് കടന്നു പോകുമ്പോൾ യൂദയുടെ ഹൃദയത്തിൽ ചിന്തയുണ്ടായിരുന്ന ഞാൻ അവിടെ ചെല്ലും, ഞാൻ അവർ ചിലകാലമായി കാത്തിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ പിടിച്ചു കെട്ടുവാൻ. യേശു ക്രിസ്തുവിനെ പിടിക്കുവാനായി അവർ കാത്തിരിക്കുന്ന പുരുഷാരം നിമിത്തം അവർക്ക് കഴിയാതിരിക്കുമ്പോൾ യേശുവിനോടുകൂടെ 3.5 വർഷത്തെ പരിചയമുണ്ട് യൂദായ്ക്ക്. യൂദ ചിന്തിക്കുകയാണ്, ഞാൻ അവിടെ ചെല്ലും, ന്യായമായ പ്രതിഫലം എനിക്ക് കിട്ടുമെങ്കിലും ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ആരും ആരും അറിയാതെയുള്ള ഒരു യാത്രയും ആരും ആരും അറിയാതെയുള്ള ഒരു കച്ചവടവുമാണ്. അവിടെ ചെന്ന് മഹാപുരോഹിതന്മാരുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു. വിലവേശി 30 വെള്ളിക്കാശിനെ സംബന്ധിച്ച് നീണ്ട നാളുകൾ അനുധാപനം ചെയ്ത ഗുരുവും നാഥനുമായവനെ അവൻ വിറ്റുകളഞ്ഞു. 30 വെള്ളിക്കാശും മേടിച്ചു പുറത്തു വരുമ്പോൾ യൂദായുടെ ചിന്ത യേശു അറിഞ്ഞിട്ടില്ല, പത്രോസോ യോഹന്നാനോ കൂടെയുള്ളവരാരും അറിഞ്ഞിട്ടില്ല, ആരും ആരും അറിയാതെ രഹസ്യ കച്ചവടം. ആ യൂദായുടെ മനോമൂഹത്തിലെ അടുത്ത ചിന്ത, എന്നെ യേശുവിനെ പിടിച്ചു കിട്ടുവാൻ ആർക്ക് കഴിയും, കാരണം അവൻ ദൈവമാണ്, ദൈവത്തെ പിടിച്ചു കിട്ടുവാൻ തക്ക ഒന്നും കഴിയുകയില്ല. പ്രകൃതി പോലും അവന്റെ മുമ്പിൽ ശാന്തമായി. കാറ്റും കോളും കൊണ്ട് ഇളകി മറിഞ്ഞ തിരമാലകൾ അവന്റെ വാക്കിങ്കൽ ശാന്തമായി. ആ വലിയ കൊടുങ്കാറ്റുകൾ അവന്റെ വാക്കിങ്കൽ ശാന്തമായി. കാറ്റും കടലും അവനെ അനുസരിക്കുന്നു. ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് പടയിലുള്ള എല്ലാവരും പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ യൂദായും ഉണ്ടായിരുന്നു. അവനും പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവമാണ്. ഗലീല പട്ടണത്തിലെ ഭൂതഗ്രസ്തൻ, അലറി വരുന്ന ഭൂതഗ്രസ്തൻ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ പെരുമ്പാട് വീടുകൊണ്ടും അഹോന്നതനായ ദൈവത്തിന്റെ പുത്രായി നിലവിളിക്കുമ്പോൾ ഭൂതം പോലും യേശു ദൈവമാണെന്ന് തലവിളിക്ക് സമ്മതിക്കുമ്പോൾ യൂദായും അത് കേട്ടതാണ്. അവൻ അറിയാം യേശു ദൈവമാണ്, യേശു ദൈവമാണ്, ദൈവത്തെ പിടിച്ചു കിട്ടുവാൻ കഴിയുകയില്ല. മഹാപുരന്മാരുടെ പടയാളുടെ അമിക്കേറുകൾക്ക് എന്റെ കർത്താവിനെ പിടിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ആരും അറിയാതെ ഈ ഇങ്ങനെ ഒരു രഹസ്യ കച്ചവടം, അവൻ തരിച്ചത് ഇങ്ങനെയാണ്, ആരും അറിഞ്ഞിട്ടില്ല, ഇനി 30 വെള്ളിക്കാശ് എനിക്ക് ഇരിക്കും, യേശുവിനെ ആരും പിടിച്ചു കിട്ടുവാൻ കഴിയുകയില്ല, അവൻ രക്ഷപ്പെടുവാൻ കഴിയുമെന്ന്. എന്നാൽ നാം ഏത് പുസ്തകം പരിശോധിക്കുമ്പോൾ യൂദായുടെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവന്റെ പ്രതീക്ഷയ്ക്കും അവന്റെ കണക്കുകൂട്ടലും തെറ്റി. ഈ നിർദോഷ രക്തത്തെ 30 വെള്ളിക്കാശിന് അവൻ വിറ്റുകളഞ്ഞെങ്കിൽ ഈ രക്തം അവനോട് പ്രതികരിക്കുവാനായി തുടങ്ങി. നിങ്ങൾ മത്തായി സുവിശേഷം 27:3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശും എടുത്തുകൊണ്ട് മഹാപുരന്മാരുടെ അടുക്കൽ വന്നു. അവൻ അവരോട് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനെ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നീ പാപം ചെയ്തു പോയി, പാപം മോചിക്കുന്ന പരിപാടി ഞങ്ങൾക്കുള്ളതല്ല, യൂദായെ നീ തന്നെ നോക്കിക്കൊള്ളൂ. അവന് മോചനം കിട്ടിയില്ല. അവിടെ ഒരു കാര്യം എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നാണ് അവൻ പാപം ഏറ്റു പറഞ്ഞത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പാപമോചനത്തിന് അധികാരമില്ല, ഞങ്ങൾക്ക് പാപം മോചിപ്പാൻ കഴിയുകയില്ല, പാപം നീ ചെയ്തെങ്കിൽ ഞങ്ങൾക്കെന്ത്, ഞങ്ങൾക്ക് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് മാത്രമേ ഞങ്ങൾക്ക് അവകാശമുള്ളൂ, പാപം മോചിക്കും ദൈവത്തിന്റെ കയ്യിലുള്ളതാണ്, അതുകൊണ്ട് യൂദായെ നീ പോയി അതിനുള്ള മാർഗം തേടിക്കൊള്ളൂ എന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ മോചനം പ്രാപിപ്പാൻ കഴിയാതെ ഗുരുനാഥനെ ഒറ്റക്കൊടുത്തുള്ള ആ വേദനയിൽ, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഈ നിർദോഷ രക്തത്തെ വിറ്റുകളഞ്ഞ് ഈ രക്തത്തോട് പ്രതികരിക്കുവാനായി തുടങ്ങി. ആ 30 വെള്ളിക്കാശ് വിശുദ്ധമെന്ന നേരെ എറിഞ്ഞ് അവൻ പോയി കെട്ടുഞ്ഞാന്ന് ചത്തു എന്നാണ് യൂദായെ കുറിച്ച് പറയുന്നത്. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു നിർമ്മല രക്തത്തെ ഒറ്റിക്കൊടുത്ത യൂദായെ ഈ രക്തം ന്യായം വിധിച്ച് കളഞ്ഞെങ്കിൽ, അവൻ താഴെ വീണ കുടല് വെറിച്ച് അവന്റെ രക്തം ആ പ്രദേശം മുഴുവനും ചിന്നിച്ചുതെറിയെങ്കിൽ, ഈ രക്തത്തെ വിറ്റുകളഞ്ഞ് യൂദായെ ഈ കർത്താവിന്റെ രക്തം ന്യായം വിധിച്ച് കളഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി വളരെ ഭയത്തോടെ എന്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഈ രക്തത്തെ വിറ്റുകളയുന്ന അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാനിടയാകരുത്. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം, ഞാൻ യൂദായുടെ ഗ്രൂപ്പിലല്ല, ആ യൂദായുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, അതിന്റെ ആ വിഷയത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. എന്നാൽ എന്റെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള തിരുവചനം അത് വ്യക്തമായി പറയുന്നു. ഈ വേദപുസ്തകത്തിലെ ഓരോ വള്ളിക്കും പുള്ളിക്കും യേശുവിന്റെ ചോരമണമുണ്ട്. ഇത് രക്താങ്കിതമായ വചനമാണ്. ഇത് കർത്താവിന്റെ ചോരയിൽ മുക്കി എഴുതിയ വചനമാണ്. ഈ വചനത്തിന്റെ ആകത്തുക അന്തഹത്തെ എന്ന് പറയുന്നത് യേശു ക്രിസ്തു രക്തത്തിൽ കൂടെയുള്ള മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പാണ്. അതിന് സഹായകമായ രക്തച്ചൊവയുള്ള ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളെ വിട്ടുകളഞ്ഞാൽ, ഈ ഉപദേശങ്ങളെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അല്പലാഭത്തിനു വേണ്ടി നാം ഇതിനെ വിറ്റുകളഞ്ഞാൽ,
നാം യൂദായുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. യൂദായ ന്യായം വിധിച്ച എന്റെ കർത്താവിന്റെ രക്തം നമ്മെ ന്യായം വിധിക്കാതെ വിടുകയില്ല എന്നൊരു ഭയനിർദ്ദേശം വെച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം ഇടുകയാണ്. രണ്ടാമത്തെ കൂട്ടർ ആരാണ്? രണ്ടാമത്തെ യേശു ക്രിസ്തുവിന്റെ രക്തത്തോട് ആ ഇടപെട്ടവരെ കുറിച്ച് എന്തെങ്കിലും. രണ്ടാമത്തെ കൂട്ടർ ആരാണ്? രണ്ടാമത്തെ കൂട്ടർ മത്തായി സുവിശേഷം 27-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പീലാത്തോസ് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകിക്കൊണ്ട് പറഞ്ഞ ഈ രക്തത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവൻ പറഞ്ഞു, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കും ഓഹരിയുമില്ലെന്ന് പറഞ്ഞ് അവൻ ജനം കാണുക വെള്ളമെടുത്ത് കൈ കഴുകി. അതിങ്ങനെ നമുക്ക് വേണേ അതിനെ പുറത്ത് പറയാം, ഈ പരിശുദ്ധ രക്തത്തോട് നിർവികാരിയായി അവൻ ഇടപെട്ടു. ആരാണ് ഈ പീലാത്തോസ്? ന്യായാധിപനാണ്, യേശു ക്രിസ്തുവിനെ പലവട്ടം വിസ്തരിച്ചയാളാണ്. പലവട്ടം വിസ്തരിച്ചിട്ടും ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു കുറ്റവും കണ്ടുപിടിപ്പാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. അവൻ നിരപരാധിയാണെന്ന് ന്യായാധിപന് ബോധ്യമായി. നിരപരാധിയായവനെ ക്രൂശിപ്പാൻ ശിക്ഷിപ്പാൻ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ ഉത്തരം വ്യക്തമാണ്. താൻ ഇരിക്കുന്ന കസേര ന്യായാസനത്തെ സ്നേഹിച്ചുകൊണ്ട് സത്യം അറിഞ്ഞിട്ടും സത്യത്തെ അംഗീകരിപ്പാൻ കഴിയാതെ, സത്യത്തെ ആശ്ലേഷിപ്പാൻ കഴിയാതെ, സത്യത്തെ അത് സ്വീകരിപ്പാൻ കഴിയാതെ അവൻ യേശു ക്രിസ്തു നിരപരാധിയാണ്, നിർദോഷിയാണ് എന്ന സത്യം അറിഞ്ഞിട്ടും ആ സത്യത്തെ അവഗണിച്ചുകൊണ്ട് തന്റെ കസേരയെ സ്നേഹിച്ച് യേശുവിനെ അവൻ ക്രൂശിപ്പാനായി ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് അനേകർ ചെയ്യുന്ന അതാണ്. സുവിശേഷത്തിന്റെ നിർമ്മലമായ സത്യം, യേശു ക്രിസ്തുവിന്റെ ഈ സത്യവചനം യഥാർത്ഥമായി അറിഞ്ഞിട്ടും ആ നിർമ്മല വചനങ്ങളെ, നിർമ്മല ഉപദേശങ്ങളെ അത് ശിരസ അംഗീകരിപ്പാൻ കഴിയാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ചില ചില്ലറ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി, ചില ബാന്ധവങ്ങൾക്ക് വേണ്ടി, ചില ബന്ധങ്ങൾക്ക് വേണ്ടി നിർവികാരിയായി യേശു ക്രിസ്തുവിന്റെ ഈ നിർമ്മല സുവിശേഷത്തെ അവഗണിച്ചു കളയുന്ന ആളുകളെ കാണുവാൻ കഴിയും. ഒരുപക്ഷെ അവർ പീലാത്തോസിന്റെ ഗണത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ഈ രക്തം പീലാത്തോസ് ഇടപെട്ട രീതിയിലൂടെ നിങ്ങൾ കേൾക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ യഹൂദന്മാർ അവനെ സന്തോഷത്തോടു കൊണ്ടുപോയി ക്രൂശിച്ചു. തിരിച്ചു വന്ന യഹൂദന്മാർ ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞു കാണും, പീലാത്തോസെ, വെൽ ഡൺ, നീ നന്നായി ചെയ്തു, ഞങ്ങൾ റോമാക്കാശോട് പറഞ്ഞു നിനക്ക് ഒരു കോറോട് കൂട്ടിത്തരാം, ഒരു ഉദ്യോഗക്കാറ്റം കൂടെ ഞങ്ങൾ റെക്കമെന്റ് ചെയ്യാന്ന് ഒരുപക്ഷെ പറഞ്ഞു കാണും. ആളുകൾ ചിലത് കഴിഞ്ഞുപോയി, ചില ആഴ്ചകൾ കഴിഞ്ഞുപോയി. ഏത് ന്യായാസനത്തെ സ്നേഹിച്ച് അവൻ ജീവനായകനെ ആ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തോ അതേ ന്യായാസനത്തിൽ നിന്ന് നാളുകൾ അധികം നീളും മുമ്പ് ഏത് ജനം അവനെ ക്രൂശിക്കാന്ന് ആക്രോശിച്ചോ അതേ ജനം അവന് വിരോധമായ അന്യായം കണ്ടെത്തി ഒരു സുപ്രഭാതത്തിൽ അവനെ ന്യായാസ നിഷ്കാസനാക്കി ഒരു രാജ്യദ്രോഹിയെ പോലെ ഒരു വീട്ടുതടങ്കലിൽ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ, കുറ്റം ചെയ്യാത്ത നിരപരാധിയായ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തവൻ ഇപ്പോൾ ആ കൊടുത്ത ന്യായാധിപൻ ഒന്നോട് വ്യക്തമായി പറഞ്ഞാൽ ഈ നിർദോഷ രക്തത്തോട് നിർവികാരിയായി ഇടപെട്ട ന്യായാധിപനായ പീലാത്തോസ് ഇപ്പോൾ കുറ്റവാളിയായി വീട്ടിലിടങ്കലിൽ പാർക്കുകയാണ്. ആദ്യ ദിവസം നേരെ സന്ധ്യാസമയമായി ആ നീതിന്യായ കോടതിയിൽ യേശുവിനെ ആവിസ്തരിച്ച പീലാത്തോസിനെ അവന്റെ മനസാക്ഷിയുടെ കോടതിയിൽ മനസാക്ഷി അവനെ വിസ്തരിക്കുവാനായി തുടങ്ങി. മനസാക്ഷി പറഞ്ഞു, നീയാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്, അവൻ നിരപരാധിയായിരുന്നു, അവൻ നീതിമാനായിരുന്നു, നിർദോഷിയായിരുന്നു, കുറ്റം ചെയ്യാത്തവനായിരുന്നു, പക്ഷേ നീ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു, നീയാണ് അവനെ കൊന്നത്, അവന്റെ രക്തം നിന്റെ കൈകളിലാണ്, അവന്റെ രക്തം നിന്റെ തലമേലാണ്. ആ രാത്രി പല സ്ഥലങ്ങളിൽ മനസാക്ഷിയുടെ ഈ ശബ്ദം അവന്റെ കാതുകളിൽ ശക്തമായി മുഴങ്ങി. അവന് ഉറക്കം വന്നില്ല, അവന് ഭയമുണ്ടായി. രാവേറെ ചെന്ന് അതിരാവിലെ ആ ഉറക്കച്ചടവോടെ അവൻ എഴുന്നേറ്റ് താന് ആ കണ്ണു തുറന്ന് കൈകളിൽ നോക്കുമ്പോൾ കൈകളിൽ രക്തം പുരണ്ടിരിക്കാൻ തോന്നുകയാണ്. പീലാത്തോസിന്റെ ചരിത്രം ജോസീഫസും മറ്റും എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. അവൻ കൈകൾ നോക്കുമ്പോൾ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നതായി തോന്നും. പാരമ്പര്യമൊക്കെ അങ്ങനെയാ പറയുന്നത്. അവൻ ആ ഭ്രാന്തനായി തീർന്നു. അവൻ ഓടിച്ചെന്ന് വെള്ളമെടുത്ത് കൈ കഴുകി. പിറ്റേ ദിവസം നോക്കുമ്പോൾ കൈകളിൽ രക്തം പുരണ്ടിരിക്കുക, ഓടിച്ചെന്ന് വെള്ളമെടുത്ത് കൈ കഴുകി. അവസാനം പാരമ്പര്യത്തിൽ പീലാത്തോസിന്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവസാനം ഭ്രാന്തനെ പോലെ കൈകളും ഉയർത്തി ആ പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് പലസ്ത്യൻ തെരുവിലൂടെ കണ്ടോ എന്റെ കൈകളിൽ രക്തം കണ്ടോ, ഞാനാണ് യേശുവിനെ കൊന്നത്, ഈ വെള്ളങ്ങൾക്ക് ഈ പാവക്കറ എന്റെ കൈകളിലെ പാവക്കറ കഴുകിക്കളയുവാൻ കഴിയയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാകി അലച്ച് ഭ്രാന്തനെ പോലെ പലസ്ത്യന്റെ തെരുവിൽ കൂടി നെടുകയും കുറുകയും ഒഴുകി ആ ഓടി പലസ്ത്യന്റെ മണ്ണിൽ തൻ മരിച്ചു വീണെന്നാണ്
പീലാത്തോസിനെ സംബന്ധിച്ച് പാരമ്പര്യ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ എന്റെ കേൾവിക്കാരായ നിങ്ങളോട് എനിക്ക് വളരെ 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 ആവലോടെ ഓർപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഭയത്തോടെ നിർവികാരിയായി ഈ രക്തത്തോട് ഇടപെട്ട പീലാത്തോസിനെ എന്റെ കർത്താവിന്റെ രക്തം ന്യായം വിധിച്ചു കളയുന്നെങ്കിൽ ഇന്ന് രാത്രി രക്തച്ചുവയുള്ള ഈ സുവിശേഷത്തോട്, നിർമ്മല ഉപദേശങ്ങളോട്, ഈ സുവിശേഷ ഈ കർത്താവിന് വലിയൊരു വചനത്തിന് യേശു ക്രിസ്തുവിന്റെ ചോരമണമുണ്ട്. രക്താങ്കിതമാണ് ഇതിലെ ഉപദേശങ്ങൾ, രക്തച്ചുവയുള്ള ഉപദേശമാണത്. ഈ നിർമ്മല ഉപദേശങ്ങളോട് നാം നിർവികാരികളായി ഇടപെടുമെങ്കിൽ എന്തായതിന്റെ ഉപദേശം? ആനശാന്തരം അഥവാ രക്ഷ, സ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാട്, സത്യത്തിൽ വാദമുള്ള ആരാധന, വിശുദ്ധ ജീവിതം, കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള നോക്കിപ്പാർപ്പ് തുടങ്ങിയ അതിശ്രേഷ്ഠമായ രക്തച്ചവയുള്ള ഈ ഉപദേശങ്ങൾ ഇതിനകത്തുള്ളപ്പോൾ, ഈ ഉപദേശങ്ങളോട് നാം നിർവികാരിയായി ഇടപെടുന്നുവെങ്കിൽ, എനിക്കത് പങ്കില്ല ഓഹരി എന്ന് പറഞ്ഞ് നാം മാറിപ്പോകുന്നുവെങ്കിൽ, പീലാത്തോസിന്റെ അന്ത്യം ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നു ഭവിക്കും. ആ ദാരുണമായ അവസ്ഥ വരാതിരിപ്പാൻ ഇന്ന് രാത്രികാലം ഹൃദയംഗമായ സുവിശേഷക നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ ഈ രാത്രിക്കാർ നിങ്ങളുടെ ജീവിതം കത്രകാര്യങ്ങൾ സമർപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മൂന്നാമതായി ഞാൻ രണ്ട് കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഒന്ന് യൂദായുടെ ഗ്രൂപ്പുകാർ, രണ്ട് പീലാത്തോസിന്റെ ഗ്രൂപ്പുകാർ. യൂദായുടെ ഗ്രൂപ്പുകാർ യേശുക്രിസ്തുവിന്റെ രക്തത്തെ വിറ്റുകളഞ്ഞു. പീലാത്തോസിന്റെ ഗ്രൂപ്പുകാർ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഉപദേശത്തോട് നിർവികാരിയായി ഇടപെട്ടു. മൂന്നാമത്തെ കൂട്ടരാരാണ്? അത്താ 22-25 വാക്യം വായിക്കുമ്പോൾ യഹൂദന്മാർ യഹൂദ പരിശുദ്ധരിൽ നിന്ന് വിളിച്ചു പോകുന്ന ശബ്ദമാണ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന് അവർ ആ രക്തത്തിന്റെ വില വിളിച്ചു വരുത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നത്, ഈ രക്തത്തോട് അവർ പ്രതികരിച്ചവരാണ്. ഒന്നുകൂടെ തോന്നി, ഈ രക്തത്തെ വെല്ലുവിളിച്ചവർ. അവരെന്താ വിളിച്ചു പറഞ്ഞത്? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് ഈ രക്തത്തിന്റെ വില അവർ വിളിച്ചു വരുത്തി. ദൈവവചനം പഠിക്കുന്ന, യഹൂദന ചരിത്രം പഠിക്കുന്ന പഠിതാക്കൾക്കറിയാം, അവർ ചോദിച്ചതുപോലെ ദൈവം അവർക്ക് നൽകി. അവർ ചോദിച്ചതുപോലെ ദൈവം അവർക്ക് ആ രക്തത്തിന്റെ വില അവർ കൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞു. വിസ്താരമായിട്ട് ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, അവരുടെ മേലും വന്നു, അവരുടെ സന്തതിയുടെ മേലും വന്നു. യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഒരു തലമുറ എന്ന് പറഞ്ഞ 40 വർഷമാണ്. ഞാൻ പൊതുവെ അറിയപ്പെടുന്നത് യേശു ക്രിസ്തു AD 30 ക്രൂശിക്കപ്പെട്ടു എന്നാണ്. AD 30 അടുത്ത തലമുറ, ആ തലമുറ ഒഴിഞ്ഞു പോകുന്നത് 70 AD 70 ആയപ്പോഴേക്കും യഹൂദന്റെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ദേവാലയം നശിപ്പിച്ചെന്ന് മാത്രമല്ല, ആയിരം 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 യഹൂദന്മാരെ വാലന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊന്ന്. ജോസീഫസ് ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുതിരയുടെ കടിവാളങ്ങളോളം ഉയരത്തിൽ യഹൂദന്റെ ചോരപ്പുഴ വലസ്തിന്റെ മണ്ണിലൊഴുകിയെന്ന. എന്നാ അവർ വിളിച്ചു പറഞ്ഞു, അവരുടെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും അവന്റെ രക്തം വരട്ടെ എന്ന് അവർ വിളിച്ചുകൂയെങ്കിൽ, ആ വിളിച്ചുകൂയ അവന്റെ ആ യഹൂദന്റെയും അവന്റെ സന്തതി പരമ്പരയുടെ രക്തം പലസ്തീന്റെ മണ്ണിൽ തെരുവിലൂടെ ഒഴുകുവാനിടയായി തീർന്നു. ഈ രക്തത്തോട് പ്രതികരിച്ച യഹൂദ ജനത്തെ ഈ രക്തം ന്യായം വിധിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവസാനിച്ചില്ല, ബാക്കി ശേഷിച്ച യഹൂദജനം AD 135 ആയപ്പോഴേക്കും ഹഡ്രിയാൻ എന്ന റോമാക്കാശരുടെ കാലത്ത് സ്വന്ത പൊക്കിൾക്കൂട് വീണ സ്വന്ത ദേശത്ത് ഒരു കുഞ്ഞിക്കാല് പോലും ചവിട്ടാൻ അവകാശമില്ലാതെ ബാക്കി ശേഷിച്ച സകല യഹൂദജനത്തെയും ലോകത്തിലെ 80 പരം രാജ്യങ്ങളിൽ ചതിരിച്ചു കളഞ്ഞു. നീണ്ട നീണ്ട അനേക നൂറ്റാണ്ടുകൾ, നീണ്ട നീണ്ട 18-19 നൂറ്റാണ്ടുകൾ അവർക്ക് സ്വന്തം രാജ്യമില്ലാതെ, ദേവാലയമില്ലാതെ, ആരാധനയില്ലാതെ, ലീഡേഴ്സ് ഇല്ലാതെ ചിതറിക്കപ്പെട്ട ചെന്ന ഇടങ്ങളിലെല്ലാം അവരെ ചിതറിച്ചു. നാസി ഭരണകാലത്ത് നാസി ഗ്യാസ് ചേംബറിലൊക്കെ കൊല്ലപ്പെട്ട യഹൂദജനങ്ങളുടെ എണ്ണം പറഞ്ഞാൽ ഗ്യാസ് ചേംബറിലൊക്കെ അവരെ വറുത്തുകൊന്നത് 60 ലക്ഷം യഹൂദന്മാരെയാണ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന് വിളിച്ചു പോവുകയാണ് യഹൂദൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അവസാന തുള്ളിയുടെ വിലയും കൊടുക്കേണ്ടി വന്നു. ഞാൻ ഇന്ന് രാത്രി വളരെ ഭയത്തോടെ ഓർപ്പിക്കട്ടെ, ഈ രക്തത്തോട് പ്രതികൂലമായി ഇടപെട്ട യഹൂദനെ എന്റെ കർത്താവിന്റെ രക്തം ന്യായം വിധിച്ചു കളഞ്ഞെങ്കിൽ, ഈ രക്തത്തിന്റെ ചൊവയുള്ള ഈ സുവിശേഷത്തോട്, ഉപദേശങ്ങളോട് മറുതലിച്ചു കളയുന്നവനെ ഈ രക്തം ന്യായം വിധിക്കുന്നത് രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ പ്രബോധിപ്പിക്കുന്നത്, ദൈവത്തിന്റെ സുവിശേഷത്തോട് മറുതലിക്കരുത്. ആ ദൈവത്തോട് മറുതലിക്കുന്ന പോലെയാ ദൈവത്തോട് മറുതലിക്കുന്നവനെ ദൈവം വെട്ടിക്കളയും. കർത്താവിന്റെ വചനം അങ്ങനെ പറയുന്നു.
കർത്താവിന്റെ വലിയൊരു വചനം പറയുന്നു, മനം തിരിയുന്നില്ല എങ്കിൽ യഹോവ തന്റെ വാളിന് മൂർച്ച കൂട്ടുന്ന ദൈവത്തിന്റെ കോപത്തിന്റെ മൂർച്ചയുള്ള വാൾ, ശിക്ഷാവിധിയുടെ മൂർച്ചയുള്ള വാൾ നിങ്ങളുടെ മേൽ വരും മുമ്പ് ഇന്ന് രാത്രി ഹാബെയിൻ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാവ രക്തം നിന്റെ സമീപമുണ്ട്. ആ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാനായി ദൈവത്തിന്റെ നാമത്തിൽ ഒരു സുവിശേഷ നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നാലാമതായി ഒരു കൂട്ടരെ കുറിച്ച് ചുരുക്ക ചില വാക്കുകൾ ഉറപ്പിച്ച് ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഈ മൂന്ന് കൂട്ടരെ കുറിച്ച് പറഞ്ഞപ്പോൾ നാലാമത്തെ കൂട്ടർ ആരാണ്? നാലാമത്തെ വെളിപ്പാട് 5:9 വാക്യത്തിലുണ്ട്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് നീ അവരെ ഞങ്ങളെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. ആരാണിവർ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ സമീപെ തങ്ങളുടെ തലകുനിച്ച് ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധന്മാരായി തീർന്ന ദൈവമക്കളാണ്. ഈ മറ്റു മൂന്ന് കൂട്ടരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇനി ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ആരാണിവർ? തങ്ങളുടെ പാപ അങ്കി ഈ കർത്താവിന്റെ തങ്കരുധിരത്തിൽ അലക്കി വെളുപ്പിച്ചവരാണ്, പാപമോചനം പ്രാപിച്ചവരാണ്, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരാണ്, പാപത്തിന് വിമോചനം പ്രാപിച്ചവരാണ്. ഇന്ന് രാത്രി ആ രക്ഷതഗണത്തിലായി തീർന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരാരെങ്കിലും ഈ രാത്രി വരെയും മോചനം പ്രാപിക്കാത്തവരായി, പാപമോചനം പ്രാപിക്കാത്തവരായി, ദൈവമക്കളായി തീരാത്തവരായി ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നമ്മുടെ സമീപമുണ്ട്. അത് ഹാബെയിൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അവ നിന്ന് പിതാവെങ്കിലേക്ക് പ്രവേശനം നൽകുന്ന രക്തമാണ്. അതിന്റെ പാപങ്ങളെ കഴുകുന്ന രക്തമാണ്. അത് ഇന്ന് രാത്രി കൃപാസനത്തെങ്കിലുള്ള അടുപ്പിക്കുന്ന രക്തമാണ്. നമുക്ക് ദേവാലയത്തിലേക്കുള്ള ധൈര്യം, പ്രവേശനമുള്ള ധൈര്യം നൽകുന്ന രക്തമാണ്. ആ രക്തം ഇന്ന് രാത്രി നമ്മുടെ സമീപയുണ്ട്. ആ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാനായി ഏൽപ്പിച്ചു കൊടുക്കുക. ഈ രക്തത്താലുള്ള ശുദ്ധീകരണത്തിനു വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. ആ രക്തത്താൽ നമുക്ക് കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിന് വിലയേറി വന്നപ്പെടുന്നു. നാം പുരോഹിതന്മാരും രാജാക്കന്മാരുമായി തീരും. ദൈവത്തെ ആരാധിപ്പാൻ നാം യോഗ്യതയുള്ളവരായി തീരും. ദൈവത്തിന് ആത്മീയയാഗം കഴിപ്പാൻ പുരോഹിതവർഗമായി നാം പണിയപ്പെടും. നാം കർത്താവിന്റെ പുരോഹിതന്മാരായി തീരും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. എന്താ അതിന് ചെയ്യേണ്ടത്? ഇന്ന് രാത്രി ഞാൻ ഒരു പാപിയാണ്, നിങ്ങൾ സമ്മതിക്കൂ. കർത്താവെ, എന്റെ പാപത്തിന് വേണ്ടി ഞാൻ ക്രൂസിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രി എന്റെ ജീവിതം ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഹാബെയിൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കാൻ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്റെ മകനാക്കി മകളാക്കി തീർക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. ആ നിമിഷം കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നുവരും, നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തും, നിന്റെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കും, ദൈവത്തിന്റെ മകനും മകളുമാക്കി നിന്നെ തീർക്കും. സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നീ നിറയപ്പെടുവാനിടയായിത്തീരും. ഇന്ന് രാത്രി ഈ വചനങ്ങളുടെ മുൻപാകെ ജീവിതം സമർപ്പിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. നമുക്കതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനത്തിന് മുൻപിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവിന്റെ രക്ഷിതാവുമായി യേശുവിനെ സ്വീകരിപ്പാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ക്രൂശിച്ചു കഴിഞ്ഞ രക്തത്താൽ എന്റെ പാപക്കറകളെ കഴുകി വിശുദ്ധീകരിക്കണമേ, നിന്റെ മകനാക്കി എന്നെ തീർക്കണമേ, മകളാക്കി എന്നെ തീർക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ആ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം കർത്താവ് നിങ്ങളെ രക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ രക്തം ഞങ്ങൾക്കായി ഊറ്റി തന്നുകൊണ്ട് സ്തോത്രം. ആ രക്തം ഹാബെയിൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുക, നന്ദിയോടെ സ്തോത്രം. ആ രക്തം ഇന്ന് രാത്രിയിലും ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഈ വചനം കേട്ട് ഇന്ന് രാത്രി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, താവന്റെ സന്നിധിയിൽ താവെ പാപക്ഷമയ്ക്കായി യാചിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നാഥ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ അവരെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, ഇവിടെ പാപം പോക്കി അവരെ ശുദ്ധീകരിക്കണമേ, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കണമേ, സമാധാനം നൽകണമേ, ശാന്തി നൽകണമേ, കർത്താവിന്റെ കെട്ടുകളെ അടിക്കണമേ, തിരുമേനിയവരെ രക്ഷിക്കണമേ, കർത്താവിന്റെ കൃപ അനുഗ്രഹങ്ങളും പ്രാപിച്ച് വരുന്ന ദിവസങ്ങളെ മുന്നേറി വെങ്കത്താവിടെയാക്കണമേ. തിരുക്കരങ്ങൾ നിന്റെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമേനി ആശീർവദിച്ചാൽ ഞങ്ങളെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കേൾക്കുന്നു.